ಹಾಯ್ ಫ್ರೆಂಡ್ಸ್, വെൽക്കം ടു സൂം ടെക്. ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കണ്ടുപിടുത്തങ്ങളിലൊന്നായിരുന്നു വിമാനം. മനുഷ്യൻ സ്വന്തമായി പറക്കാൻ കഴിയില്ല, എന്നാൽ മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്നുമുണ്ടായ ഒരു കണ്ടുപിടുത്തം ആകട്ടെ വിദൂരങ്ങളിലേക്ക് പറന്നുയരാനുള്ള മനുഷ്യൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി. 1903 അമേരിക്കൻ ശാസ്ത്രജ്ഞരായ റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിച്ചപ്പോൾ അത് ലോകത്തിൻ്റെ ഏത് കോണിലേക്കും അതിവേഗം എത്തിച്ചേരാനുള്ള ഒരു സാങ്കേതിക വിദ്യയുടെ തുടക്കം തന്നെയായിരുന്നു. നമുക്കറിയാം, വിമാനത്തിൻ്റെ എക്സ്റ്റേർണൽ ഡിസൈനാണ് അതിനെ വായുവിലൂടെ പറന്നുയരാൻ സഹായിക്കുന്നത്. വിമാനത്തിന് എങ്ങനെ വായുവിലൂടെ പറന്നുയരാൻ കഴിയുന്നു എന്ന് അറിയണമെങ്കിൽ ആദ്യം വിമാനത്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നറിയണം. പ്രധാനമായും 4 തരം ഫോഴ്സുകളാണ് എയറോപ്ലെയിൻ വർക്കിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ട്രസ്റ്റ്, ലിഫ്റ്റ്, ഡ്രാഗ് ആൻഡ് വെയ്റ്റ്. ഇതിൽ തന്നെ ലിഫ്റ്റ് ഫോഴ്സാണ് എയറോപ്ലെയിനിനെ പറന്നുയരാൻ സഹായിക്കുന്നത്. എങ്ങനെയാണ് ലിഫ്റ്റ് ഫോഴ്സ് എയറോപ്ലെയിനിനെ പറന്നുയരാൻ സഹായിക്കുന്നതെന്ന് നോക്കാം. നാം എല്ലാവരും കണ്ടിട്ടുണ്ട്, ഒരു വിമാനം റൺവേയിലൂടെ വളരെ സാവധാനം ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്നു. ക്രമേണ വിമാനത്തിൻ്റെ വേഗത കൂടുന്നു. വിമാനത്തിൻ്റെ എൻജിനുകളിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രസ്റ്റ് ഫോഴ്സാണ് വിമാനത്തെ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. വിമാനത്തിൻ്റെ ചിറകുകളിലാണ് എൻജിനുകൾ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ എൻജിനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രസ്റ്റ് ഫോഴ്സിൻ്റെ സഹായത്തോടെ വിമാനം ഫ്രണ്ടിലേക്ക് വായുവിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ കൈ ശക്തമായി മുന്നോട്ടും പിന്നോട്ടും വീശുകയാണെങ്കിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നതായി മനസ്സിലാക്കാം. ഇത്തരം ഫോഴ്സുകളെ ഡ്രാഗിംഗ് ഫോഴ്സുകൾ എന്നാണ് പറയുന്നത്. വിമാനത്തിൻ്റെ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രസ്റ്റ് ഫോഴ്സ് ഡ്രാഗ് ഫോഴ്സിനേക്കാളും കൂടുതലായിരിക്കുമ്പോൾ വിമാനം റൺവേയിലൂടെ സാവധാനം മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ക്രമേണ വിമാനത്തിൻ്റെ വേഗത കൂടുന്നതിനനുസരിച്ച് വിമാനത്തിൻ്റെ ചിറകുകളുടെ സഹായത്തോടു കൂടി ലിഫ്റ്റ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ലിഫ്റ്റ് ഫോഴ്സ് എപ്പോഴാണോ വെയ്റ്റ് ഫോഴ്സിനേക്കാളും കൂടുതലാകുന്നത്, അപ്പോൾ വിമാനം പറന്നുയരാൻ തുടങ്ങുന്നു. വെയ്റ്റ് ഫോഴ്സ് എന്താണെന്ന് നമുക്കറിയാം. എർത്തിൻ്റെ സെൻറ്ററിലേക്ക് എല്ലാ ഒബ്ജക്റ്റിനെയും പുൾ ചെയ്യുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ഫ്ലോറിൽ നിന്നും ജംപ് ചെയ്യുന്നു എന്ന് കരുതുക. നിങ്ങളുടെ വെയ്റ്റ് തിരിച്ച് അതേ സ്ഥാനത്തേക്ക് എത്തുവാൻ ഒരു ഫോഴ്സ് പ്രയോഗിക്കുന്നു. അതുപോലെ വിമാനം പറന്നുയരുകയാണെങ്കിൽ വെയ്റ്റ് ഫോഴ്സിനെ അതിജീവിക്കേണ്ട ലിഫ്റ്റിംഗ് ഫോഴ്സ് ഉണ്ടാകേണ്ട ആവശ്യകത വളരെ വലുതാണ്. എയർഫോയിൽ എന്ന ടെക്നോളജി ഉപയോഗിച്ചാണ് വിമാനത്തിൻ്റെ ചിറകുകളും പ്രൊപ്പലർ ബ്ലേഡുകളും നിർമ്മിച്ചിരിക്കുന്നത്. ഇതുവഴി വിമാനത്തിനാവശ്യമായ ലിഫ്റ്റിംഗ് ഫോഴ്സ് ഉറപ്പുവരുത്തുന്നു. വിമാനത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് എലറോണും എലിവേറ്ററും. ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തെ മുകളിലേക്കോ താഴേക്കോ മൂവ് ചെയ്യണമെങ്കിൽ എലിവേറ്ററുകൾ സഹായിക്കുന്നു. അതുപോലെ എലറോണുകൾ കൺട്രോൾ ചെയ്യുന്നത് വഴി വിമാനത്തിൻ്റെ ഡയറക്ഷനുകൾ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നു. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനമായ അന്റോണോവ് AN225 റഷ്യയുടെ പക്കലാണുള്ളത്. വിമാനം ലാൻഡിങ്ങും ടേക്ക് ഓഫും ചെയ്യുന്ന 10 മിനിറ്റ് വളരെ പ്രധാനപ്പെട്ടതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ലോകത്തെ തന്നെ മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് എയറോപ്ലെയിൻ. ഇതിന് ചുക്കാൻ പിടിച്ച റൈറ്റ് സഹോദരങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഈ കണ്ടുപിടുത്തത്തിന് ഔട്ട് ഓഫ് 10-ൽ എത്ര കൊടുക്കാമെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.